എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ എയർ ഫ്രയർ വാങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാതെ. അപ്പം വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ തോന്നത്തില്ല നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം. അപ്പം ഞാൻ ഓരോ വീഡിയോ ഇങ്ങനെ ഇതൊക്കെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ എയർ ഫ്രയറിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എണ്ണയൊന്നുമില്ലാതെ ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ഉപകാരമുള്ള ഒരു സാധനമാണ് എയർ ഫ്രയർ. നമുക്ക് ചിക്കനായാലും മീനായാലും നമുക്ക് മസാല തേച്ച് അതിൻ്റെ ഒപ്പം 1-2 ഡ്രോപ്സ് എണ്ണ ഓയിൽ മാത്രം ഒഴിച്ച് നമുക്കത് ഇതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈയൊക്കെ നമുക്ക് ഓയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കൊണ്ടാട്ടമൊക്കെ ഒരു മിനിറ്റ് തന്നെ വേണ്ട കൊണ്ടാട്ടമൊക്കെ ആക്കി വെക്കാൻ. കൊണ്ടാട്ടമൊക്കെ നമുക്ക് എടുത്ത് അതിൽ 1-2 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും വേണം. ഓവൻ ഞാൻ ഉപയോഗിക്കാറില്ല, ഞാനത് വാങ്ങിയിട്ടുമില്ല. സാധാരണ ആൾക്കാർ ഓവനിൽ കേക്ക് ഉണ്ടാക്കാനും പിന്നെ നമ്മൾ കറികളും ഫുഡൊക്കെ കുറേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തതിന് ശേഷം അത് ഓരോ ദിവസം എടുത്ത് ചൂടാക്കി ഉപയോഗിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പം എനിക്കിങ്ങനെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് പിന്നീട് എടുത്ത് അതിങ്ങനെ ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓവൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് ചിക്കൻ വലിയ താല്പര്യമില്ലെങ്കിലും കുട്ടികൾക്ക് ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ അവർക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എയർ ഫ്രൈയർ ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ആവശ്യത്തിന് 2-3 പീസൊക്കെ എടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇത് കുട്ടികൾക്കായാലും ഇത് എടുത്ത് ഇപ്പം മസാല ഒക്കെ തേച്ച് വെച്ച് ചിക്കനോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും. ഇതിന് മറ്റേ യാതൊരു ബുദ്ധിമുട്ടുമില്ല, കുട്ടികൾക്കും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്. അപ്പം ഇതിനകത്ത് ഈ കാണുന്ന ഒരു കോയിലാണ്, അത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ചൂടായി അതിനകത്ത് വെക്കുന്ന സാധനം ആ ചൂടിൽ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു റെസിപ്പി ബുക്കും കിട്ടുന്നുണ്ട്. നമുക്ക് ഒത്തിരി വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ പലതും ഇതിനകത്ത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് കൂടുതലായിട്ടും ഇങ്ങനെ ചിക്കൻ ഫിഷ് ഫ്രഞ്ച് ഫ്രൈ ഇതൊക്കെ ഉണ്ടാക്കാൻ, പിന്നെ അതും ഈ എണ്ണയൊക്കെ അധികം കഴിക്കുന്നത് നമ്മുടെ നമുക്കും ഇനി കുട്ടികൾക്കായാൽ തന്നെയും ഒത്തിരി അങ്ങ് എണ്ണയൊക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എയർ ഫ്രയർ ഒത്തിരി ഇഷ്ടമാണ്. ഞാനിപ്പം ഏകദേശം ഒരു 1.5-2 വർഷത്തോളമായി ഞാനിത് ഉപയോഗിക്കുന്നു. ഇതിന് യാതൊരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇതിനകത്ത് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നതും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റൊക്കെ മുറിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ തേച്ചതിന് ശേഷം ഇടാം. അപ്പം ഞാനിവിടെ എൻ്റെ കുഞ്ഞിക്കുട്ടന് വേണ്ടിയിട്ട് ഞാൻ മസാലയൊന്നും തേക്കാതെ ഉപ്പ് മാത്രം കുറച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് കഴുകുവായി എടുത്തതിന് ശേഷം അതൊന്ന് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടൊന്ന് ഒരു നല്ല ടവർ വെച്ച് ഉപ്പിയൊക്കെ കൊടുത്ത് വെള്ളം പോയിട്ട് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇത് പ്രീ ഹീറ്റ് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ആദ്യം ഒന്ന് സ്വിച്ച് ഓൺ ആക്കി കുറച്ചൊന്ന് തിരിച്ച സമയത്ത് 0-ൽ നിന്ന് നമ്മൾ മുമ്പോട്ട് തിരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ റെഡ് ലൈറ്റ് തെളിയത്തുള്ളൂ. അപ്പോൾ ഒന്ന് തെളിച്ചിട്ടു. പിന്നെ ഞാൻ ഇതിന് മാക്സിമം 200L തന്നെ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പം 200L വെച്ച് ഞാനൊരു 15L ലോട്ടത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു പകുതി ആകുന്ന സമയത്ത്
ഞാനൊന്ന് എടുത്തു നോക്കിയതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിടുക. കാരണം നമ്മൾ കുറച്ചൊക്കെ വെക്കുന്ന ഒന്ന് ഒന്നൽ മുട്ടാതെയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ മേലെയൊക്കെ ഇട്ടിട്ടത് കൊണ്ട് ഞാനതൊന്ന് പകുതിയായ സമയത്ത് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഇത് സീറോയിൽ വരുന്ന സമയത്ത് ഇത് ബെല്ലടിക്കും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത് വെച്ചപ്പോൾ അതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറച്ച് കൊടുത്തു. ഇത് ഇപ്പം ഓരോന്നിനും എത്ര ഡിഗ്രി എന്നൊക്കെ അതിൽ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം ഓരോന്നും ഓരോന്നിൻ്റെയും സമയമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കാറില്ല. ഉള്ളിൽ വെച്ചതിന് ശേഷം കുറച്ച് ഒന്ന് പകുതിയാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി അത് തിരിച്ചിടാനുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ എടുക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും ഇപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അത് തുറന്ന് നോക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് പുറമേ അങ്ങനെ ചൂടൊന്നും ഉണ്ടാകാറില്ല. അതിൻ്റെ ഉള്ളിൽ മാത്രമേ ചൂടുണ്ടാകൂ. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം അതിൽ എയർ ഫ്രയറിൽ ഇടുകയാണ് ചെയ്തത്. അങ്ങനെ അത് ഇരുപതിൽ സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാനൊരു പകുതിയായ സമയത്ത് അതെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ടാമത് തിരിച്ചു വെച്ചു. തിരിച്ചു വെച്ച സമയത്ത് ഞാനതിൻ്റെ 200 വെച്ചിരുന്നത് കുറച്ചൊന്ന് ചൂട് കുറച്ച് കൊടുത്തു. കാരണം ഏകദേശം ഇത്രയായത് പിന്നെ നമുക്ക് കുറച്ച് ചൂട് കുറവ് മതി, ഇത്രയും ചൂടിൻ്റെ ആവശ്യമില്ല. ചില കുട്ടികൾ ഇപ്പം ചിക്കനോ മീനോ ഒന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ സ്കൂളിലും ഒക്കെ രാവിലെ അമ്മമാർക്ക് നല്ല എളുപ്പമാണ്. കാരണം ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച് ചിക്കനോ ഫിഷോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് രാവിലെ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആക്കി എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ ഒത്തിരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു എയർ ഫ്രയറാണിത്. അടുത്തായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇത് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ അതിന് താഴെ ഉള്ള ഇതിൽ വെച്ചിട്ടാണ് ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊണ്ടാട്ടം ഒക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചതിന് ശേഷം അതിൽ ഓയിൽ പുരട്ടിയതിന് ശേഷം ചിക്കൻ എടുത്ത് വെക്കുകയാണ്. ചിക്കനിൽ മസാല തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെച്ച് ആണ് വെക്കുന്നത്. പിന്നെ നമ്മൾ മുട്ട ചേർത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിലും നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിലും മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ചില ആൾക്കാരൊക്കെ മുട്ടയും മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്തുണ്ടാക്കാറുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം മുട്ട പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അണുക്കൾ പെട്ടെന്ന് തന്നെ പെരുകും, പച്ചമുട്ടയൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുട്ട ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഞാനങ്ങനെയാണ് ചെയ്യാറ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് മുട്ട ചേർക്കും. മുട്ട ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. മുട്ട ചേർത്തുണ്ടാക്കുമ്പോഴും അല്ലാതെ ഉണ്ടാക്കുമ്പോഴും രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ ഇല്ല, ഒരു ക്രിസ്പിനെസ് കൂടുതലുണ്ട്. ഞാൻ ചിക്കനൊക്കെ ഒന്ന് പകുതി സമയമാകുന്ന സമയത്ത് ഒന്ന് തിരിച്ചിടുന്നുണ്ട്. കാരണം ഇതിൻ്റെ കോയിൽ മുകളിൽ വശത്താണുള്ളത്. അപ്പം കോയിലിൽ നിന്ന് ചൂട് മുകൾ ഭാഗത്താണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് തിരിച്ചിടുന്നുണ്ട്. നമ്മൾ മറ്റ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. ചിക്കനൊക്കെ അതുകൊണ്ട് ഒന്ന് തിരിച്ചിടുവാണെങ്കിൽ നമുക്ക് താഴെ ഭാഗം അതുപോലെ തന്നെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ അധികം ഓയിലൊന്നും കഴിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് അപ്പോൾ ഇതൊക്കെ ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അപ്പം എയർ ഫ്രയറിലൊക്കെ വെച്ച് ഓയിലൊക്കെ കുറച്ച് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഏതായാലും ഓയിൽ അധികം ഉപയോഗിക്കേണ്ട അധികമുണ്ട്. കാരണം നമുക്ക് ഓയിലും ലാഭമാണ്.
എനിക്കേതായാലും എയർ ഫ്രയർ ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമുക്ക് ഓയിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒത്തിരി ഗുണം. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇതിനകത്ത് ആയി കിട്ടുകയും ചെയ്യും, അധിക സമയമൊന്നും വേണ്ടി വരുന്നില്ല. ഇത് ക്ലീൻ ചെയ്യാനായാലും വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ അവിടെ കണ്ട് അതിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലുള്ള പാത്രം നമുക്കതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിത് കുറച്ച് സോപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് സാധാരണ പോലെ നമുക്ക് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ ഓയിൽ എല്ലാം നീക്കം ചെയ്യാൻ പറ്റും. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതൊരു പരസ്യത്തിന് വേണ്ടിയൊന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വീട്ടുപകരണമായതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.